ദ ഫോസ് സ്ട്രീംസ് നാല് ഉറവകൾ കഴിഞ്ഞ ദിവസം നാല് കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തു വീണ്ടും പറയുകയാണ് ഉൽപ്പത്തിയിൽ ഏതെങ്കിലും തോട്ടത്തിൽ ഒരു നദി ഉണ്ടായിരുന്നു അതിന് നാല് ശാഖകളുണ്ടായിരുന്നു ആ ശാഖയുടെ ജോലി ആ സ്ഥലം മുഴുവനും പുഷ്ടിയുള്ളതാക്കുക നനയ്ക്കുക എല്ലാവിധമായ സ്വർണ്ണമേ ഗുൽഗുല് പിന്നെ വിശിഷ്ട കല്ലുകൾ എല്ലാം അതിനകത്തുണ്ടായിരുന്നു അപ്പം ഈ നാല് നദികളടുത്ത് സമൃദ്ധിയാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇപ്പോൾ ഞാൻ ഫോർ സ്ട്രീംസ് എടുക്കുന്നത് നാല് ശാഖകളായിട്ട് ഉദ്ദേശിക്കുന്നു ഒന്ന് ഡിസൈപ്പിൾഷിപ്പ് ഷിപ്പ് രണ്ട് കൗൺസിലിംഗ് മൂന്ന് ഹീലിംഗ് നാലാമത്തേത് വാർഫെയർ അപ്പോൾ ഡിസൈപ്പിൾഷിപ്പ് അതിനെക്കുറിച്ചാണ് ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഡിസൈപ്പിൾസ് മെൻറ്റ് അപ്പോൾ ഇറ്റ് വിൽ ഹെൽപ് ടു തിങ്ക് ഓഫ് ദ മാസ് വാക്കിംഗ് വിത്ത് ഗോഡ് ഡിസൈപ്പിൾസ് നമ്മൾ ദൈവത്തോട് നടക്കുന്നവരുണ്ട് മറ്റേത് കൗൺസിലിംഗ് റിസീവിങ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് കൗൺസിൽ എന്ന് പറയുമ്പോൾ ഡീപ്പ് റെസ്റ്റോറേഷൻ ഹീലിംഗ് എന്ന് പറയുമ്പം പൂർണ്ണമായിട്ടും നമ്മളെ ദൈവം തമ്പുരാൻ സൗഖ്യമാക്കുകയാണ് രോഗത്തിന് തന്നെയല്ല ദേഹം ദേഹി ആത്മാവിൻ്റെ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ആത്മീക യുദ്ധം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാനൊക്കെ ഇപ്പം ദീസ് ഫോർ സ്ട്രീംസ് ഹാവ് ടു ഫ്ലോ ടുഗതർ ഈ നാല് ശാഖകളും നമ്മളിൽ കൂടെ ഒഴുകണം അങ്ങനെ ഒഴുകിയെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാനൊക്കെ ഉള്ളു ഒന്നു മാത്രം ഉണ്ടെങ്കിൽ പോരാ അപ്പോൾ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അ ലൈവ് മനുഷ്യൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത് മനുഷ്യൻ പൂർണ്ണനായിട്ടും സോറി ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത് മനുഷ്യൻ പൂർണമായിട്ടും ജീവിക്കുക മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ തന്നെ പൂർണ്ണനായിട്ട് ജീവിക്കാൻ വെക്കും അത് കാണിച്ചത് യേശു ക്രിസ്തുവാണ് അതുകൊണ്ടാണ് ദൈവം മനുഷ്യരൂപത്തിൽ വന്ന് അവൻ്റെ ഗ്ലോറി അവിടെ ഉരിഞ്ഞു വെച്ചേച്ച് മനുഷ്യരൂപത്തിൽ വന്ന് പാപം ചെയ്യാതെ ജീവിക്കാൻ ഒക്കും എന്ന് കാണിച്ചു കാണിച്ചേച്ചുപോയി പക്ഷെ നമ്മൾ വിചാരിച്ചിട്ട് ഒക്കുന്നില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ നിങ്ങളിനി ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല ഞാൻ വിടത്തില്ല ഐ വിൽ ഗീവ് യു എ കൗൺസിലർ അത് ഞാൻ എൻ്റെ പരിശുദ്ധ അത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഗോഡ് ഇസ് ഹോളി ദൈവം വിശുദ്ധനാണ് ി ഹോളി അസ് ഐ എം ഹോളി ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി അപ്പോൾ ഈ അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് വരണമെങ്കിൽ എളുപ്പമല്ല അതിന് ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ ശിഷ്യത്വം പഠിപ്പിച്ചെടുക്കണം അപ്പം ശിഷ്യത്വം നമ്മൾ പറയുമ്പോൾ പണ്ട് കാലങ്ങൾ നമ്മൾ ഗുരുകുലവാസം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് പണ്ട് നമ്മുടെ നാട്ടുകളിൽ തന്നെയും പണ്ട് കാലങ്ങളിൽ ഋഷിമാരല്ലേ മഹർഷിയന്മാരുടെ അവിടെ പോയിട്ട് അവരുടെ കൂടെ വസിക്കുക അവിടെ എന്ത് ചെയ്യുന്നു അവർ ചെയ്യുന്നത് കണ്ടു അതാണ് പണ്ടത്തെ പഠിത്തം അതുപോലെ തന്നെയാണ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണം അപ്പോൾ ഈ ഡിസൈപ്പിൾസ് ആദ്യം വിളിച്ചിരിക്കുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് അവരെ യേശു ക്രിസ്തു മൂന്നര കൊല്ലം കൂടെ കൊണ്ട് നടന്ന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു ആ മൂന്നര കൊല്ലവും എങ്ങനെയാണ് ഒരു ചതിയായ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീ ദൈവമായിട്ടെന്നല്ല മനുഷ്യനായിട്ട് അതായത് ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈഫ് മനുഷ്യൻ പൂർണ്ണ മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാൻ ഒക്കുമെന്നുള്ളത് ദൈവം പഠിപ്പിച്ചു കൊടുത്തു സങ്കീർത്തനം പതിനാറിൻ്റെ പതിനൊന്ന് പറയുന്നു ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും യു ആ മെയ്ഡ് നോട്ട് ടു മീ ദ പാർത്ത് ഓഫ് വൈ ലൈഫ് ദാവിയത് പാടിയത് അങ്ങ് ദാവിയത് പറഞ്ഞത് അങ്ങനെയാണ് നീയാണ് എൻ്റെ ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരേണ്ടത് നമുക്കറിയാമോ ജീവൻ്റെ വഴി കാണിച്ചു തരുന്ന ദൈവമാണെന്ന് നമുക്കറിയാമോ നമ്മൾ കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ ജീവൻ്റെ വഴിയിൽ നിൽക്കാൻ പഠിക്കണം അപ്പം ബിഫോർ വി എൻ്റർ ദ സ്ട്രീംസ് ഈ നാല് നദിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പഠിപ്പിച്ചത് ഒന്ന് ഫോർ ഗീവ്നെസ് നേരത്തെ ഞാൻ ക്ലാസ് എടുത്താണ് എല്ലാം ക്ഷമിക്കാനുള്ളൊരു ഹൃദയം വേണം അതായത് ഏഴ് എഴുപത് പട്ട് പട്ടെന്ന് പറയുന്നത് ഇൻഫിനിറ്റിയെ ഉദ്ദേശം അല്ലാതെ ഏഴ് എഴുപത് നാപ്പത് നാനൂറ്റി തൊണ്ണൂറ് അല്ല അതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളോട് ദൈവം പറയുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ക്ഷമിക്കുക അപ്പോൾ അവരത്ര ഉപദ്രവിച്ചല്ലോ ഇറ്റ് അർത്ഥാ പറയും എറിഞ്ഞ് കളിയ ചെയ്യാൻ ഒക്കു രാവിലും എറിയാൻ ഒക്കുന്നുണ്ടോ ഇല്ല നമ്മൾ പറയുന്നത് എന്നോട് ക്ഷമിച്ച് നിൽക്കും പക്ഷേ നമ്മൾ മറക്കത്തില്ല പിന്നെ നമ്മൾ ഓർക്കും നാൽപ്പത് വർഷം മുമ്പുള്ളത് ഇരുപത് വർഷം മുമ്പുള്ള അഞ്ച് വർഷം മുമ്പുള്ള കഴിഞ്ഞ വർഷമുള്ളത് ഇന്നലെ ഉള്ളത് എല്ലാം ഓർത്തിരിക്കും അതിനെന്തൊരു മെമ്മറിയാണ് നമുക്ക് നല്ല കാര്യം പറയാൻ നേരത്ത് ഓർത്തിട്ടൊന്നും വരുന്നില്ല മനുഷ്യൻ്റെ സ്വഭാവം പക്ഷേ അർത്ഥാ പറയുകയാണെ ട്രെയിൻ അതായത് ട്രെയിനിങ് ആവശ്യമുണ്ട് നിനക്ക് യു ട്രെയിൻ യുവർ സെൽഫ് നീ എൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരിക അപ്പം ദ ഡേഞ്ചേഴ്സ് അപ്പം നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ അത് നമുക്കൊരു അൺഫോർ ഗിവിങ് ഹാർട്ടാണ് ഹൃദയം കഠിനമാകും അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ക്ഷമ ചോദിക്കണം എന്തെങ്കിലും തരത്തിൽ കുറ്റം പറ്റിയ ആ മൈ ഫോർ ഗിവിങ് ലോഡ് അപ്പോൾ ചോദിക്കണം നമ്മൾ ഇത്തോട് ചോദിക്കുക എനിക്ക് ക്ഷമിക്കുന്ന ഹൃദയമുണ്ടോ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദിക്കാം അവന് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾക്ക് ക്ഷമിക്കുന്ന ഹൃദയമുണ്ടോ അല്ലെ വിൻ്റെ വേചനം പറഞ്ഞ് ഞാൻ കേട്ടി ഒരു ഗുണമില്ല ഇല്ല കാരണം നമുക്ക് തന്നെ ഒക്കുന്നില്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് ക്ഷമിക്കണം എന്ന് ദൈവം നിർബന്ധമായിട്ട് നമ്മൾ പറ നമ്മളോട് പറയാം അതൊരു കമാൻഡായിട്ട് എടുക്കണം കർത്താവിൻ്റെ ഒരു ഓർഡറാണ് നീ പല കാര്യം ഓർത്ത് മറ്റുള്ളവരെ കുറിച്ച് അഴുക്ക് വരെ പ്രയർ റിക്വസ്റ്റിലെടുക്കുമ്പോഴാണേലും കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളവരെല്ലാം എന്നോട് പറയും ആ മറ്റേ ആളത് ചെയ്തു ഇവരത് ചെയ്തു ഇവരത് ഞാൻ പറയും അതെന്തിനാ ചിന്തിച്ച് അപ്പോൾ എനിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ അവരോട് ദേഷ്യം വരും കാരണം നമുക്ക് അഴുക്ക് ചെയ്തവർ അവരാണോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റം പറയരുതെന്ന് അപ്പോൾ കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമായി പിന്നെ നമുക്ക് അവരോട് ഒരു തരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കത്തില്ല പിന്നെ അവരെ കാണുമ്പോൾ നമുക്ക് നീരസാകും ഇതെല്ലാം ഒരു പിശാചിൻ്റെ തന്ത്രം അതുകൊണ്ട് ദൈവം പറയുന്നത് ക്ഷമിക്കുക തന്നെയല്ല മറക്കുക മറക്കുക എന്ന് പറഞ്ഞെന്താണ് ഒരിക്കലും അതായത് ഒഴിമുറി എന്ന് പറയുന്ന പോലെ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോഴേ ഈ അപ്പനമ്മമാർ വില്ലെഴുതുമ്പോഴേ അവർ സ്വന്തം മക്കൾക്കാണെങ്കിൽ കൊടുത്താൽ അതിന് ടാക്സ് കൊടുക്കണ്ട ബിക്കോസ് അസ് ഗവൺമെൻറ് റൂൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ ക്ഷമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാച്ച് അത് ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ശരിയല്ല ഇല്ല മുഴുവനായിട്ടും അങ്ങ് വിട്ടു കൊടുക്കുക നീ എടുത്തു ഇനി പുറമേ അതിൻ്റെ മേലും ഒരു ടാക്സും ഇല്ല യു ടേക്ക് ഇറ്റ് ഇന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് വലതുഭാഗത്തെ കള്ളൻ മരിക്കുന്ന ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ഭർത്താവ് എന്നോട് കരുണ തോന്നണമേ എന്നോട് കരുണ തോന്നണമേ എന്ന് കരയുന്ന സമയത്ത് ഇന്ന് നീ എൻ്റെ കൂടെ പ്രതീക്ഷയിൽ കാരണം അന്ന് വരെയുള്ളത് ക്ഷമിക്കുക തന്നെ അല്ല ദൈവം തമ്പുരാൻ മറക്കുക കൂടെ ചെയ്തു നമുക്കത് ചെയ്യാൻ ഒക്കുമോ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഉണ്ട് അപ്പം നമ്മൾ ഈ ക്ഷമിച്ച് കഴിഞ്ഞിട്ട് ഏണസ്റ്റ്ലി വി ഷുഡ് റീബിൽഡ് ദ റിലേഷൻഷിപ്പ് ഒക്കുമെങ്കിൽ ആ ബന്ധം വീണ്ടും സ്ഥാപിക്കാൻ നോക്കണം അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കാൻ പാടാണ് നമ്മുടെ തന്നെ സ്വന്തം സഹോദരി സാർമാർ ചിലപ്പം പിണങ്ങിയിരിക്കും വീടുകളിലാണല്ലോ പലരും എന്നോട് പറയേണ്ടത് എന്തിനാണോ പിണങ്ങിയിരിക്കുന്നത് എനിക്കും അറിയത്തില്ല പക്ഷെ പിണക്കമാണ് ക്ഷമിക്കാൻ നമ്മൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന വ്യക്തികളാ കൃപയിൽ ജീവിക്കുന്നവരാണ് ദൈവം ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കാൻ പറഞ്ഞത് കൃപാനനുഭവിക്കുന്നതിന് മുമ്പ് നിനക്ക് വല്ലവരോട് അവർക്ക് നമ്മളോട് വല്ല വിദ്വേഷം തോന്നുന്നു എങ്കിൽ പോലും നീ അവരോട് പോയി ക്ഷമ ചോദിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ് പക്ഷേ ഒരു തരത്തില് ക്ഷമ ചോദിക്കാനോ ക്ഷമ ചോദിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ കഴിവില്ലാത്തവണ്ണം മനുഷ്യരുടെ ഹൃദയം കഠിനമായിട്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി ഈ വചനം കൊണ്ട് ബൊമ്പാടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഏണസ്ലീ സീക്ക് ടു റീബിൽഡ് ദ ഫ്രണ്ട്ഷിപ്പ് ഇഫ് യു ഹേർട്ട് ഡോൺ ഗെറ്റ് ആംഗ്രി നീ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചെങ്കിൽ അതിൽ നീ ഹേർട്ട് ഹേർട്ടാകരുത് അതിൽ വിഷമിക്കല്ലേ അങ്ങനെ അന്നേരം ഉടനെ ഒരു വാളെടുത്ത് തിരിച്ച് വെട്ടുകയല്ലേ ചെയ്യണ്ടേ നമ്മളെ ഒരാൾ അവഹേളിച്ചെന്നിരിക്കുകയാണെങ്കിൽ ശരിയാണ് നമുക്ക് അവരോട് ദേഷ്യം വരും തിഷ്യവരും നമ്മളവരെ അടിച്ചെന്നിരിക്കും പക്ഷെ കർത്താവ് പറയുന്നത് ദൈവം ഫൊർഗീവ് ഇറ്റ് ഫൊർഗീവ് ഇറ്റ് അവിടെ നിർത്താവുന്നത് സ്വന്തം മക്കളോട് ഫൊർഗീവ്യാത്ത എത്ര പേരുണ്ട് സ്വന്ത ഭാര്യയോട് ഫൊർഗീവ് ഇറ്റ് വലിയ പാപായിരിക്കും ഭർത്താവിനോട് ഫൊർഗീവ് ഇറ്റ് ഫൊർഗീവ് ഇറ്റ് ഫോർ ഗീവ് യൂവേഴ്സൽഫ് ആൻഡ് ഫോർ ഗീവ് ഗാഡ് ഓൾസോ ഇതാണ് തടസ്സം എനിക്കെന്നോടാതത് ചെയ്തു എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ദൈവത്തെ വിളിക്കത്തില്ലെന്ന് ജനറ്റിക്കായിട്ടുള്ള ചില അസുഖങ്ങളായിരുന്നു നമുക്ക് കവറിയ നമ്മളല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അവർ ഞാനിനി ദൈവത്തെ വിളിക്കത്തില്ല അവർ ജനുവിൻലി ഷീസ് ഹേർട്ട് പക്ഷെ ഭർത്താവ് ഫോർ ഗിവ് ഫോർ ഗീവ് മീ ഓൾസോ ദൈവത്തോട് ക്ഷമിക്കുക അവനവനോട് ക്ഷമിക്കുക മറ്റുള്ളവരോട് ക്ഷമിക്കുക അല്ലാതെ ഡിസൈപ്പിൾഷിപ്പ് എങ്ങനെ എടുക്കും ഈ ദ ചോസൺ എന്നും പറഞ്ഞൊരു പിക്ചർ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ഫേമസ് ആണ് ഇപ്പോൾ എല്ലായിടത്തും ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം മിക്ക സീരിയസ് നമ്മുടെ കുടുംബമായിട്ടിരുന്ന് കണ്ട് ഞാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഐ നോട്ടീസ് പത്ര ദിവസം എടുത്ത ചാട്ടക്കാരനാണ് നമുക്കറിയാം പത്രോസ് എടുത്തിയാട്ടൊക്കെയാണ് ക്രിസ്തുവിൻ്റെ ഒരു പ്രധാന ശിഷ്യനാണ് പത്രോസ് പത്രോസ് എല്ലാത്തിനും എടുത്തിയാടും പത്രോസ് എടുപ്പം ദേഷ്യപ്പെടുകഴിഞ്ഞു അതുപോലെ തണുക്കുകഴിഞ്ഞു ഇപ്പം പത്രോസിനെ കൊണ്ട് നടക്കുന്ന യേശുവിനെ കാണുമ്പോൾ ഞാൻ പറയും എൻ്റെ ദൈവം എന്തൊരു ക്ഷമയാണിത് ഒരിക്കൽ പോലും യേശു പത്രോസിനോട് ദേഷ്യപ്പെട്ടു നമ്മൾ കാണുന്നില്ല ആ ഒരു സീരീസിനകത്ത് പത്രോസ് ബഹളം വെക്കുന്നു ഞാൻ ഇപ്പോൾ ഇട്ടേച്ച് പോകും അങ്ങോട്ടും നാടുന്നു ഇങ്ങോട്ട് ചാടുന്നു എല്ലാവരോടും ചാടിക്കുകയൊക്കെ ചെയ്താൽ യേശു ക്രിസ്തു ചുമ്മാ നോക്കിയിരിക്കും അങ്ങനെ ക്ഷമിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് എന്ത് പറ്റി മൂന്നര കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു പക്ഷെ മൂന്ന് പ്രാവശ്യം വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യിപ്പിച്ചു യേശു ക്രിസ്തു ഇവയിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച് പത്രോസിനെ തിരിച്ചെടുക്കുകയാണ് പക്ഷെ പരിശു പരിശുദ്ധാത്മാവ വന്നു കഴിഞ്ഞപ്പം പത്രോസിനെ ക്രൂശിക്കാൻ നേരത്തെ പത്രോസ് പറഞ്ഞു എന്നെ തല താഴെയാക്കി വേണം എന്നെ ക്രൂശിക്കാൻ ഞാൻ തല തലമേളിലാക്കി ക്രൂശിക്കാൻ ആഗ്രഹിക്കുന്നു അത്രമാത്രം മാറ്റമാണ് പത്രോസ് അതാണ് ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഗുണം കൂടെ നടക്കുന്ന ഏത് ഗുരുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരികയാണ് ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് ഏറ്റെടുക്കുക പഠിച്ചെടുക്കുക ദൈവം നമ്മളെ മുൻപോട്ട് നടത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നാല് നദികൾ ഒഴുകിയാലേ അനുഗ്രഹങ്ങൾ വരുത്തുള്ളൂ അതിലാദ്യമേ പറഞ്ഞത് ഡിസൈപ്പിൾഷിപ്പാണ് അത് രണ്ടാമത്തേതാണ് കൗൺസിലിങ് മൂന്നാമത്തേത് ഹീലിങ് നാലാമത്തേത് വാർഫെയർ ഇത് നാലുമില്ലായെങ്കിൽ അനുഗ്രഹം ലഭിക്കാൻ ഒക്കുന്നില്ല പക്ഷെ ഇത് നാലും പഠിപ്പിക്കാൻ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ ഉണ്ട് വർത്താവേ അതുകൊണ്ട് ഇത് പഠിപ്പിച്ചെടുക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തി വയ്ക്കും നിൻ്റെ വചനം ഞങ്ങൾക്ക് കാലുകൾക്ക് ദീപം ആ ദീപം കത്തിയെങ്കിൽ മാത്രമേ വഴിക്ക് പ്രകാശം വരത്തുള്ളൂ അതുകൊണ്ട് നിൻ്റെ വചനം കൊണ്ട് നിന്റെ ശിഷ്യത്വത്തിലേക്ക് ഞങ്ങളിത്ര നയിപ്പിക്കുന്നു അപ്പിച്ചെൻ്റെ ശിഷ്യനായിട്ട് ഞങ്ങളെ സ്വീകരിച്ചാട്ട് നിൻ്റെ കൂടെ മൂന്നര കൊല്ലം നിന്നവരെ ലോകം ഇളക്കിമറിക്കുവാൻ തക്കവണ്ണം അവരെ എവിടെയെല്ലാം പറഞ്ഞു വിട്ടോ അവിടെയെല്ലാം അവർ പോയി സുവിശേഷം പറഞ്ഞെങ്കിൽ ഞങ്ങളെയും ബലപ്പെടുത്തിക്കാട്ട് നാഥ നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിൻ്റെ ഡിസൈപ്പിൾ ഷേപ്പ് ഏറ്റെടുക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട് നാഥൻ അത് ചെയ്യാൻ പോകുന്നതിൻ്റെ തലമുറകളുടെ മേൽ അതേപോലെ വരമയക്കുന്നതിന് സ്തോത്രം പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ പൊന്ന തന്നെ ആമേ